ഭക്തജനങ്ങളെ വരവേറ്റുകൊണ്ട് 89-ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് കൊടിയേറി. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ കൊടി ഉയർത്തിയതോടുകൂടിയാണ് തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ചത്. ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സമൂലമായി നവീകരിക്കാനും മെച്ചപ്പെടുത്താനുമുള്ള പ്രവർത്തനങ്ങളാണ് നാം നടപ്പാക്കുന്നത്. ഇതിലെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശം, അതിൻ്റെ പ്രാധാന്യം ശരിയായി ഉൾക്കൊണ്ടു തന്നെയാണ് നമ്മുടെ നാടിനെ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ഗുരു പഠിപ്പിച്ചതുപോലെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഉന്നതമായ മാനവിക മൂല്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ട ഒരു സമൂഹമായിരിക്കും. ലോകത്തെമ്പാടും ഇന്ന് കൂടുതൽ ചോരയൊഴുകുന്നത് വംശ മത ജാതി സ്പർദ്ധകളിൽ നിന്നാണ്. അത്തരം സംഘർഷഭൂമികളിലേക്ക് പല മതസാര മേഘം എന്ന ഗുരുചിന്ത എത്തിക്കാൻ കഴിയേണ്ടതുണ്ട്. അങ്ങനെയായാൽ എത്ര പ്രയോജനകരമാകും എന്നതും നാം ചിന്തിക്കണം. ഗുരുവിൻ്റെ മതാതീതമായ മനുഷ്യസ്നേഹ സന്ദേശങ്ങൾക്ക് സാർവദേശീയ തലത്തിൽ സ്വീകാര്യത ഉണ്ടാക്കാനുള്ള സംഘടിതമായ പരിശ്രമങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്കുമേൽ വലിയ തോതിലുള്ള കരിമേഘങ്ങൾ പടരുന്ന കാലമാണിത്. പല മതസാരവും മേഘം എന്ന് പഠിപ്പിച്ച ഗുരു അങ്ങനെ ചെയ്തില്ലെങ്കിലേ അത്ഭുതപ്പെടാറുള്ളൂ. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് തൻ്റെ സന്ദേശം എന്ന് അവസാനം പങ്കെടുത്ത SNDP യോഗത്തിൻ്റെ സമ്മേളനത്തിലും ഗുരു വ്യക്തമാക്കുകയുണ്ടായി. മുൻ മന്ത്രിമാരായ ഡോക്ടർ തോമസ് ഐസക്, കെ ബാബു, SNDP യോഗം പ്രസിഡന്റ് ഡോക്ടർ MN സോമൻ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായെത്തി. ഇന്ന് നടക്കുന്ന ആരോഗ്യ സമ്മേളനത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ്, വിദേശകാര്യവകുപ്പ് സഹമന്ത്രി V മുരളീധരൻ എന്നിവർ പങ്കെടുക്കും. ഇത്തവണയും വലിയ ഭക്തജനത്തിരക്കാണ് ശിവഗിരിയിലുള്ളത്. HP News, വർക്കല.